ആഗസ്റ്റ് 6-ാം തീയതിയായ ഇന്ന് കത്തോലിക്കാ തിരുസഭ നമ്മുടെ കർത്താവിൻ്റെ രൂപാന്തരീകരണ തിരുനാളാണ് സാഘോഷം കൊണ്ടാടുന്നത്. അത്ഭുതങ്ങളിൽ അതിശ്രേഷ്ഠമെന്ന് വിശുദ്ധ തോമസ് അക്വീനാസ് വിശേഷിപ്പിച്ച ഈശോയുടെ രൂപാന്തരീകരണ ചരിത്രമാകട്ടെ ഇന്നത്തെ നമ്മുടെ ധ്യാനം. ജീവിത സങ്കടങ്ങളുടെ സമാപനം സ്വർഗീയ മഹത്വത്തിലാണെന്നുള്ള തത്വം അപ്പസ്തോലന്മാരെ ബോധ്യപ്പെടുത്താൻ ക്രിസ്തുവിൻ്റെ ദൗർബല്യത്തിൻ്റെ തിരശീല സ്വല്പനേരത്തേക്കൊന്ന് മാറ്റിവെച്ചു. തൻ്റെ കുരിശുമരണത്തിൻ്റെ ഒരു വർഷം മുൻപ് താബോർ മലയിൽ വെച്ചാണ് ഇത് സംഭവിച്ചത്. സുവിശേഷങ്ങളിൽ രൂപാന്തരീകരണത്തിൻ്റെ മലയെ ഉയർന്ന മലയെന്നേ പറയുന്നുള്ളൂവെങ്കിലും ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അത് താബോർ മലയാണെന്നാണ്. സിസേറ ഫിലിപ്പിയിൽ നിന്നും ഒരാഴ്ച കാൽനടയായി സഞ്ചരിച്ചാണ് ഗലീലിയായിലെ തിബേരിയാസ് തടാകക്കരയിൽ 2000 അടി ഉയരമുള്ള താബോർ മലയിൽ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ഈശോ എത്തിയത്. അവിടെ വെച്ച് അവൻ രൂപാന്തരപ്പെട്ടു. അവിടുത്തെ മുഖം സൂര്യസമാനം ശോഭിച്ചു. അവിടുത്തെ വസ്ത്രങ്ങൾ മഞ്ഞുപോലെ വെണ്മ പൂണ്ടു. മോശയും ഏലിയാസും അവിടത്തോട് സംസാരിക്കുന്നതായി കാണപ്പെട്ടു. അപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ, നാം ഇവിടെ ആയിരിക്കുന്നത് നന്ന്. അങ്ങയ്ക്കിഷ്ടമാണെങ്കിൽ ഞങ്ങളിവിടെ 3 കൂടാരങ്ങൾ നിർമ്മിക്കാം. ഒന്ന് അങ്ങയ്ക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായിക്ക്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രകാശമാനമായ ഒരു മേഘപടലം വന്ന് അവരെ മറച്ചു കളഞ്ഞു. ഉടനെ അവനെന്റെ പ്രിയപുത്രനാകുന്നു, അവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു, അവനെ ശ്രവിക്കുവിൻ എന്നൊരു സ്വരം മേഘത്തിൽ നിന്നും കേൾക്കപ്പെട്ടു. പ്രാചീന പിതാക്കന്മാരുടെ പ്രതിനിധിയായിട്ടാണ് മോശയും പ്രവാചകന്മാരുടെ പ്രതിനിധിയായിട്ടാണ് ഏലിയാസും പ്രത്യക്ഷപ്പെട്ടത്. അവർ കർത്താവിൻ്റെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും പറ്റിയാണ് സംസാരിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നു. ഗാൽഗൊത്തായിലെ രൂപാന്തരം അവർ അനുസ്മരിച്ചു. ഈശോയുടെ പരസ്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട അന്തിമ സംഭവമാണ് ഈ രൂപാന്തരീകരണം. അതിന് സാക്ഷികളായ 3 അപ്പസ്തോലന്മാർക്ക് ഈ രൂപാന്തരീകരണ കാഴ്ച സ്വർഗം എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കാൻ അവസരമൊരുക്കി. ഇത് അപ്പസ്തോലന്മാരുടെ വിശ്വാസം ശക്തിപ്പെടുത്തുകയും ചെയ്തു. 4-ാം ശതാബ്ദം മുതൽ ഈശോയുടെ മറുരൂപ പെരുന്നാൾ തിരുസഭയിൽ കൊണ്ടാടാൻ തുടങ്ങി. പൗരസ്ത്യ സഭയിൽ ഈ തിരുനാളിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. അർമീനിയൻ സഭയിൽ ഈ തിരുനാളിനൊരുക്കമായി 6 ദിവസത്തെ ഉപവാസമനുഷ്ഠിച്ചിരുന്നു. തിരുനാൾ 3 ദിവസമായിട്ടാണ് അവർ ആഘോഷിച്ചിരുന്നത്. 1456 കലിസ്റ്റസ് തൃതീയൻ മാർപ്പാപ്പ ഈ തിരുനാൾ സാർവത്രികമാക്കി.
ബാൽഗ്രോഡിൽ വെച്ച് തുർക്കികൾക്കെതിരായി ക്രിസ്തീയ സൈന്യം നേടിയ നിർണായക വിജയം ആഘോഷിച്ചുകൊണ്ടാണ് കലിസ്റ്റസ് മൂന്നാമൻ മാർപ്പാപ്പ രൂപാന്തരീകരണ തിരുനാൾ സഭയിൽ നടപ്പാക്കിയത്. 2002 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജപമാലയിലെ പ്രകാശത്തിന്റെ ദിവ്യരഹസ്യത്തിൽ രൂപാന്തരീകരണം ഉൾപ്പെടുത്തി. ഈശോയുടെ രൂപാന്തരീകരണ വേളയിൽ പത്രോസ്ലിഹായുടെ കർത്താവെ നാം ഇവിടെ ആയിരിക്കുന്നത് നന്ന് എന്നതായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. നാം എവിടെയാണെങ്കിലും നാം ആയിരിക്കുന്നിടം നന്നാണോ എങ്കിൽ നാം നിൽക്കുന്നിടം സ്വർഗമായി മാറും. സ്നേഹത്തോടെ സെലസ്റ്റിൻ കുരിശിങ്കൽ.